കുപ്രസിദ്ധമായ മൂവാറ്റുപുഴ കൈവെട്ട് കേസിൽ എൻ ഐ എ കോടതിയുടെ രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയായി വിധിപ്രസ്താവം ഉണ്ടായി ആദ്യഘട്ടത്തിൽ പതിനൊന്ന് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു അവർക്ക് എട്ട് വർഷം വീതം ശിക്ഷ വിധിച്ചിരുന്നു രണ്ടാം ഘട്ടത്തിൽ പതിനൊന്ന് പേരാണ് വിചാരണ നേരിട്ടത് അവരിൽ ആറുപേർ കുറ്റക്കാരാണെന്ന് കണ്ടു പേരിൽ മൂന്ന് പേർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമല്ല തെളിവ് നശിപ്പിച്ചതിനും പ്രതികളെ ഒളിവിൽ പർപ്പിച്ചതിനുമാണ് ഇവർ വിചാരണ നേരിട്ടത് ആ കുറ്റമാണ് അവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് തീവ്രവാദമോ വധശ്രമമോ ഒന്നും അവർക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ടിരുന്നില്ല നേരെ പറഞ്ഞ് ബാക്കിയുള്ള മൂന്ന് പ്രതികൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ് ഗൂഢാലോചന തീവ്രവാദ പ്രവർത്തനം അതുപോലെ മാരകമായി മുറിവേൽപ്പിക്കൽ വധ വധശ്രമം ഇങ്ങനെയുള്ള ചാർജുകളാണ് ഇവർക്കെതിരെ തെളിയിക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും അവർക്ക് കടുത്ത ശിക്ഷ കിട്ടും മറ്റുള്ളവർക്ക് ലഘുവായ ശിക്ഷയെ കിട്ടുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാം ഈ കേസിന് ആസ്പദമായ സംഭവം രണ്ടായിരത്തി പത്ത് മാർച്ച് മാസത്തിലാണ് നടന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ എൻ ഐ എ ഇതിൻ്റെ ഗൗരവം പരിഗണിച്ച് അന്വേഷണം ഏറ്റെടുത്ത് നമ്മുടെ ലോക്കൽ പോലീസ് അതിനകം തന്നെ അന്വേഷിച്ച് അന്വേഷിച്ച് അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ തെളിവുകളൊക്കെ നശിപ്പിക്കും പ്രതികൾക്ക് രക്ഷപ്പെടാൻ പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കുകയു അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം വൈകി പ്രതികളെ പിടിക്കുന്നതിലും വലിയ കാലതാമസം ഉണ്ടായി പ്രോസിക്യൂഷനും ശരിയായ രീതിയിൽ ആദ്യഘട്ടത്തിൽ നടത്താൻ കഴിഞ്ഞില്ല ആ ചില പ്രതികളെങ്കിലും ജാമ്യത്തിൽ ഇറങ്ങി തടി കഴിച്ചിലാക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു ഇതിൽ ഈ അധ്യാപകൻ്റെ കൈവെട്ടി എന്നാരോപിക്കപ്പെടുന്ന മാന്യൻ അയാളെ പിന്നീട് ആരും കണ്ടിട്ടില്ല അയാൾ വിദേശത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല ആ പ്രതിയും ഇതുവരെയും വിചാരണത്തിലേക്ക് വന്നിട്ടില്ല മറ്റുള്ളവരാണ് ആദ്യഘട്ടത്തിൽ വിചാരണ ചെയ്തിട്ടത് ബാക്കിയുള്ള പിന്നീട് പിടികിട്ടിയവരാണ് ഇപ്പോൾ വിചാരണ ചെയ്തിട്ടുള്ളത് കൈ വെട്ടിയയാളെ ഇതുവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഈ കാര്യം കേസിൻ്റെ പോക്ക് ഉണ്ടായത് ആ ആദ്യഘട്ടത്തിൽ ശിക്ഷിക്കപ്പെട്ടവർ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർ ആ ഇത്രയും പേര് മാത്രമല്ല ഇതിൽ യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നത് ഈ ഈ കുറ്റകൃത്യം നടത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകളാണ് അവരാരും തന്നെ പ്രതിപട്ടികയിൽ വന്നിട്ടില്ല അതിൽ എം കെ നാസർ മാത്രമാണ് ഒരു പക്ഷേ ഗൂഢാലോചനയിൽ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടു എന്ന് കരുതാൻ ന്യായമുള്ളത് മറ്റുള്ളവരൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാധാരണ പ്രവർത്തകരാണ് ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്ത് അയച്ചവരാണ് ഒരാൾ കൈ പിടിച്ചു കൊടുത്തു മറ്റൊരാൾ മഴ കൊണ്ട് കൈ വെട്ടി വേർപെടുത്തി ആ മൂന്നാമതൊരു വിദ്വാനി ഇദ്ദേഹത്തിൻ്റെ ഇടത്തെ കാലു വെട്ടി കൈയും കാലും വെട്ടലുണ്ട് വലത്തെ കൈയും ഇടത്തെ കാലുവിടെ വെട്ടിയത് കാലു വെട്ടിയത് അത്ര ഗുരുതരമായിരുന്നില്ല അതുകൊണ്ട് അത്ര മാരകമായ പരിക്കായും മാറിയില്ല അപ്പോൾ ഇതിൽ പലരും ചോദിക്കുന്നുണ്ട് കൈ വെട്ടുന്നത് എങ്ങനെയാണ് കൊലപാതക ശ്രമമാവുന്നത് എന്ന് അവരുടെ ആരോഗ്യപരമായ വിജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് പരിതമിക്കാൻ മാത്രമേ സാധിക്കൂ ഈ പ്രൊഫസറെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വെട്ടേറ്റ കൈ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ നേഴ്സായ സഹോദരി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹം ഈ ചോര വാർന്നു മരിച്ചു പോകുമായിരുന്നു കൊലപാതക ശ്രമം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല മാത്രമല്ല മാരകമായി മുറിവേൽപ്പിക്കൽ തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണ് മുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന നടപടി ലഭിക്കാവുന്ന കുറ്റമാണ് യു എ പി എ അതിന് പുറത്ത് വേറെയും ചുമത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ പുറകിൽ അവരുടെ മേലുള്ള കുറ്റാരോപണങ്ങളുടെ കടുപ്പം കാഠിന്യം അതുകൊണ്ട് ശിക്ഷ എങ്ങനെ പോയാലും എട്ടുകൊല്ലത്തിൽ കുറയുകയില്ല എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം മുമ്പ് മറ്റ് പ്രതികൾക്ക് എട്ടുകൊല്ലം ഇതാണ് ശിക്ഷ കൊടുത്തു ഇവർ കുറേ കാലമായി ജയിലിൽ കഴിയുന്നു എന്നുള്ളത് ഇനി അധികം കാലം ജയിലിൽ കിടക്കേണ്ട വരില്ല എന്നൊരു സമാധാനവും അവർക്കുണ്ട് കഴിഞ്ഞ തവണ ശിക്ഷിച്ചപ്പോൾ പ്രതികളെല്ലാവരും സുസ്മേര മതരായിട്ടാണ് ജയിലിലേക്ക് പോയത് അവരുടെ പത്രത്തിൽ വന്ന ഫോട്ടോ ഇപ്പോഴും എൻ്റെ മനോമുഖരത്തിലുണ്ട് നിങ്ങൾക്ക് അല്പം ഒന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ തന്നെ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ എല്ലാ പ്രതികളും ഉല്ലാ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് സന്തോഷത്തോടെയാണ് അന്ന് ജയിലിൽ പോലീസ് വാഹനത്തിൽ കയറി ജയിലിലേക്ക് പോയത് കാരണം ഇവരെ സംബന്ധിച്ചോളം അവർ ചെയ്ത ഒരു തെറ്റാണെന്നോ ഒരു ക്രിമിനൽ കുറ്റമാണെന്നോ അവർ വിചാരിക്കുന്നില്ല അവരുടെ വിശ്വാസം പ്രകാരം അവർ ചെയ്തത് വലിയൊരു പുണ്യകർമ്മമാണ് അവരത് ചെയ്തുകൊണ്ട് അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ഒരുപാട് സൗകര്യങ്ങൾ ലഭിക്കും അല്ലെങ്കിൽ ഒരുപാട് സുഖാനുഭൂതികൾ ഉണ്ടാകും എന്നവർ വിശ്വസിക്കുന്നു ഈ വിശ്വാസമാണ് അവരെക്കൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്യിച്ചത് ഇത് ഇങ്ങനൊരു കുറ്റകൃത്യം നടന്നതിന് ശേഷം സ്വന്തം സമുദായം പ്രൊഫസർ ജോസഫിനോട് എന്ത് ചെയ്തു എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അദ്ദേഹം അധ്യാപനായിരുന്ന കോളേജ് അദ്ദേഹത്തെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു അത് നടപടികൾ എടുത്തു സസ്പെൻഡ് ചെയ്തു അന്വേഷണം നടത്തി പിരിച്ചുവിട്ടു കോടതി തിരിച്ചെടുക്കാൻ പറഞ്ഞതിന് ശേഷം പോലും തിരിച്ചെടുത്തില്ല ഈ സമയത്ത് പ്രൊഫസറുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു അങ്ങനെ അങ്ങേറ്റം ദുഃഖകരമായ സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം കടന്നുപോയത് അന്നൊക്കെ കത്തോലിക്ക സഭയും വൈദിക ശ്രേഷ്ഠന്മാരും പ്രൊഫസർ ജോസഫിനെ കുറ്റപ്പെടുത്തുന്നത് തിരക്കിലായിരുന്നു അവർ എന്തെങ്കിലും തെറ്റിയതൊന്നും ഇന്നു വരെ ഈ മാന്യന്മാർക്ക് തോന്നിയിട്ടില്ല അവർ ക്രിസ്തീയ സ്നേഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ പ്രസംഗിക്കുകയും അന്യ സമുദായക്കാർ ഇവർക്ക് നേരെ ചെയ്യുന്ന പാതകങ്ങളെക്കുറിച്ച് ഇപ്പോൾ വാതു വരാതെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അന്ന് അവർക്ക് തോന്നിയില്ല ഒരാളെ അകാരണമായി കൈവെട്ടി എന്നോ അല്ലെങ്കിൽ അകാരണമായി അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് നമ്മൾ പിരിച്ചുവിട്ടു എന്നോ അവർക്ക് തോന്നിയില്ല അവർ ഏതൊരു പുണ്യകർമ്മമാണ് എന്ന് കരുതി അവർ എന്താണ് നെഞ്ച് പിരിച്ച് നടക്കുകയാണ് കൈവെട്ടിയവരേക്കാൾ വലിയ തെറ്റിയുന്നത് ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരാണ് എന്ന് എൻ്റെ അഭിമന്യ സുഹൃത്തും ജ്യേഷ്ഠ സഹോദര അടപ്പൂർ അടപ്പൂരച്ഛൻ പറയുമായിരുന്നു ആ ജസുട്ട് വൈദികനായ ഫാദർ എ അടപ്പൂർ അദ്ദേഹം അന്ന് മംഗളം പത്രത്തിൽ ഇതേക്കുറിച്ച് ആ വിശദമായി ചില ലേഖനങ്ങൾ എഴുതി എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തേക്കാൾ വലിയ തെറ്റ് ചെയ്തത് കോതമംഗലം ബിഷപ്പാണ് ബിഷപ്പ് ചെയ്ത അത്ര തെറ്റ് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തില്ല അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായിട്ടോ തെറ്റായിട്ടോ മനസ്സിലാക്കിയിട്ടാണ് ഈ കൈവെട്ട് കാൽവെട്ട് എന്ന് പറഞ്ഞ കലാപരിപാടി നടത്തിയത് സഭയുടെ ഭാഗത്തുണ്ടായ തെറ്റാകരല്ല ക്രിസ്തു പഠിപ്പിച്ചിരുന്നത് ഇതല്ല ക്രിസ്തീയ വിശ്വാസത്തിനും ക്രിസ്തീയ ആദർശങ്ങൾക്കും പ്രമാണങ്ങൾക്കും എതിരായിട്ടുള്ള നടപടിയാണ് കോതമംഗല രൂപതയുടെ ഭാഗത്ത് കോളേജ് മാനേജറുടെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു അത് ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ മാതൃകാപരമായ നിലപാട് സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇങ്ങനെ ഒരു കഠോര സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്ത് വർഗീയ ചേരിതിരിപ്പ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യത ഉണ്ടാകും അത് ഒഴിവാക്കിയത് അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുൻകൈ എടുത്ത് കോട്ടയ്ക്കലൊരു വലിയ യോഗം വിളിച്ചു നിർത്തു അതായത് ജമാത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഒഴിച്ചുള്ള ഇസ്ലാമിക സംഘടനകളുടെ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുകൂട്ടിക്കും ഈ മൂവാറ്റുപുഴ കൈവട്ടിനെ നിശിതമായി അപലപിക്കുകയും അതിനെതിരെ പ്രചരണ പരിപാടികൾ നടത്താൻ തീരുമാനിക്കുക അന്ന് നമ്മുടെ സുഹൃത്ത് എം കെ മുനീറും കെ എം ഷാജിയുമാണ് സംസ്ഥാനത്തെമ്പാടും സഞ്ചരിച്ച് മുസ്ലിം ലീഗിൻ്റെ യോഗങ്ങൾ വിളിച്ചുകൂട്ടി ഈ കഠോര കൃത്യത്തെ അപലപിച്ചത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് ഇപ്പോൾ ഇവിടുത്തെ മത മതേതര സമുദായത്തിനിടയിൽ അല്ലെങ്കിൽ മതത്തിനപ്പുറം കാര്യങ്ങൾ കാണാൻ കഴിയുമുള്ള ആളുകളുടെ ഇടയിൽ വലിയൊരു സ്വീകാര്യത ലഭിച്ചത് ആ ജമാഅത്തെ ഇസ്ലാമിയ പോപ്പുലർ ഫ്രണ്ടിനെയും ഒരു തരത്തിലും അടുപ്പിക്കുകയില്ല എന്ന നിലപാട് ഇവർ കൈക്കൊണ്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു അതുപോലെ ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കെ എം ഷാജിയെയും അതുപോലെ ഡോക്ടർ എം കെ മുനീറിനെയും തോൽപ്പിക്കാനായിട്ട് ഇവർ പരമാവധി ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ചരിത്രം ഇങ്ങനെ അത് ഡോക്ടർ മുനീർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ട് എല്ലാ സ്ഥലത്തും മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒന്ന് അതിലധികമോ പ്രവർത്തകർ അടുത്ത് വന്നിട്ട് ഡോക്ടറോട് ചോദിക്കും അല്ല മുനിയർക്ക ഈ അധ്യാപകൻ്റെ കൈവെട്ടിൽ യഥാർത്ഥത്തിൽ എന്താ തെറ്റുള്ളത് എന്ന് അതായത് അതേ ഒരു കാര്യം കൂടി പറയും ഇത് കോഴിക്കോട് ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ ഉള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ എറണാകുളം ജില്ലയിലാണ് ഉള്ളത് എന്നാണ് ഈ ശിക്ഷ കിട്ടിയ പ്രതികളിൽ അധികം പേരും എറണാകുളം ജില്ലക്കാരാണ് പ്രധാന പ്രതി എന്ന് പറയുന്നത് നാസർ ആയുബക്കാരൻ തന്നെയാണ് അപ്പോൾ എങ്ങനെ ഈ ഇവിടങ്ങളിലുള്ള ആളുകളൊരു ചിന്താഗതി വളർന്നു എന്ന കാര്യവും നമ്മൾ ആരോപിക്കേണ്ടതാണ് ഒരു കാര്യം കൂടി പറയാം ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധി വന്നതിൻ്റെ തൊട്ട് പിന്നാലെ ആ വാർത്തയുടെ താഴെ നമ്മുടെ നാട്ടിലെ പ്രേക്ഷകർ പ്രതികരിച്ചിട്ടുണ്ട് അത് നോക്കിയാൽ മതി അധികം പേരും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ആയിരിക്കുന്നവരാണ് കൈമാത്രമല്ല കഴുത്തുകൂടി പെട്ടെന്നുണ്ടായിരുന്നു എന്ന അഭിപ്രായം ഭംഗിയന് സൂചിപ്പിച്ച ഒരുപാട് ആളുകൾക്ക് ഈ പോപ്പുലർ ഫ്രണ്ടുകാർ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം മിക്കവരും തന്നെ സി പി എം സഖാക്കളായിട്ട് നടക്കുകയാണ് കാരണം ഭരണത്തിൻ്റെ ഒരു മേലങ്കി അതിൻ്റെ ഒരു കവർ അവർക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് അപ്പോൾ പേടിക്കേണ്ട സി പി എമ്മിൽ ചേർന്നാൽ പിന്നെ നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും പുണ്യങ്ങളായിട്ടും എല്ലാ തെറ്റുകളും ശരികളായിട്ടും മാറും അപ്പോൾ ആ ഒരു സൗകര്യം മുൻനിർത്തി ഇപ്പോൾ സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സി പി എം അനുഭാവികളായിട്ട് ഭാവിക്കുന്ന ആ സുഡാപ്പികൾ തന്നെയാണ് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് അവരിപ്പോഴും വിചാരിക്കുന്നത് ഈ അധ്യാപകൻ്റെ കൈവെട്ടിയത് ഒരു ശരിയായ രീതിയായിരുന്നു കൈവെട്ടിയില്ലായിരുന്നെങ്കിൽ ഇവിടെ അതിനേക്കാൾ വലിയ കുഴപ്പമുണ്ടാകുമായിരുന്നു എന്നുമാണ് അപ്പോൾ ഈ ഒരു വിശ്വാസം ഇവിടെ നിൽക്കുന്നിടത്തുള്ള കാലം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏത് സംഘടനയും നിരോധിക്കുന്നതുകൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ആ ഇപ്പോൾ കുറ്റകാരനെ കണ്ടെത്തിയ ആ പ്രതികൾക്ക് എല്ലാവർക്കും ജയിലിൽ സന്തോഷകരവും സമാധാനപരവുമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി നമുക്ക് അടുത്തൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക